ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കമന്റിലൂടെയും അല്ലാതെയും നമുക്ക് കിട്ടുന്ന കുറച്ച് മെസ്സേജുകളൊക്കെയാണ്. അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലാബ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമോ, ഒഴിവുകൾ, മുൻവർഷത്തെ കട്ട് ഓഫ്, നിലവിലെ നിയമന നില എത്രയാണ്, എത്ര ഒഴിവുകളുണ്ട്, എപ്പോഴായിരിക്കും പരീക്ഷ, സിലബസ് ഏതാണ്, ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബ് അസിസ്റ്റന്റിന്റെ ഒരു 447/2023 ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്ക് കറക്റ്റ് കാറ്റഗറി നമ്പർ പറയാം, അടുത്ത ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ എത്ര ഒഴിവുകൾ, മുൻവർഷം എത്രയാണ് കട്ട് ഓഫ്, ഓരോ ജില്ലയിലും എത്ര കട്ട് ഓഫ് ഉണ്ടായിരുന്നു, നിയമന നില എത്രയായി, നിലവിൽ എത്ര ഒഴിവുകളാണുള്ളത്, പരീക്ഷ ഏതു മാസം, സിലബസ്, മെയിൻസിന്റെയും പ്രിലിംസിന്റെയും സിലബസ് പരിശോധിക്കും. ഓക്കെ, ആദ്യം തന്നെ പരീക്ഷ നോക്കാം. ആദ്യം തന്നെ പരീക്ഷ 447/2023 ആണ് കാറ്റഗറി നമ്പർ. പരീക്ഷ ലബോറട്ടറി അസിസ്റ്റന്റ് 10th പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് പ്രിലിംസ് ഉണ്ട്, പ്രിലിംസ് ആണ് ആദ്യം പ്രിലിംസ് നടക്കും. ഇതിലേക്കാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പ്രിലിംസ് നടക്കുക എന്ന് പറഞ്ഞു. ഒക്ടോബർ മാസത്തെ കലണ്ടർ വന്നു, അതിലില്ല. അപ്പൊ നമുക്ക് ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് എന്താണ് ഇതിന്റെ ലബോറട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ 10th പ്രിലിമിനറി എക്സാം നടക്കുമെന്ന് നമുക്ക് പറയാം. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് പ്രിലിംസിന്റെ എക്സാം കാണും. അതിനുശേഷം ഇതാ ലബോറട്ടറി അസിസ്റ്റന്റ് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാം എപ്പോഴാണ്? 2025 മാർച്ച് മെയ്, ഡിസംബർ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി രണ്ട് മാസം കൊണ്ട് എന്താണ് ഇതിന്റെ റിസൾട്ട് വരും. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലായിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ എക്സാമും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ മാർച്ചിലാവാം, ചിലപ്പോ ഏപ്രിൽ ആവാം, ചിലപ്പോൾ മെയ് മാസം. ഈ മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ എന്താണ് പ്രിലിംസ് മെയിൻസിന്റെ റിസൾട്ട് പരീക്ഷ നടക്കും. അതിനുശേഷം രണ്ടോ മൂന്നോ മാസം കൊണ്ട്, ഇപ്പം മാർച്ച് ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂണിൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. അതെല്ലാം അങ്ങോട്ട് പോയാൽ സെപ്റ്റംബർ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിനകം നമുക്ക് ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പരീക്ഷാ രീതി. പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിലായി പ്രിലിംസ്, മാർച്ച് മെയ് മാസം 2025 മാർച്ച് മെയ് മാസങ്ങളിലായിട്ട് ഇതിന്റെ മെയിൻസും നടക്കും. ഇനി ഇതായിരുന്നു വിജ്ഞാപനം വന്നത്. അതായത് 30/10/2023 ഗസറ്റ് ഡേറ്റിലാണ് വിജ്ഞാപനം വന്നത്. കാറ്റഗറി 447/2023 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ടാണ് വിജ്ഞാപനം. സാലറി എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 വരെയാണ്. 24,400 മുതൽ 55,200, 26-27 റേഞ്ചിൽ നമുക്ക് സാലറി നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്, സ്റ്റേറ്റ് വൈഡ് അല്ല. ഡിസ്ട്രിക്ട് 14 ജില്ലകളിലേക്കുമായിട്ടാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത്. വിജ്ഞാപനം വരുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ 10 ഒഴിവുകൾ, പത്തനംതിട്ടയിൽ 4 ഒഴിവുകൾ, എറണാകുളം ജില്ലയിൽ 15 ഒഴിവുകൾ, കോഴിക്കോട് 4 ഒഴിവുകൾ, കാസർഗോഡ് 3 ഒഴിവുകൾ, ബാക്കി ജില്ലകൾ ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇനി നിലവിൽ ഇതിന്റെയൊക്കെ പരീക്ഷ ആണെന്ന് മനസ്സിലാക്കുക. മുൻവർഷം പരീക്ഷ നടന്നത് 2018 2018 വിവിധ സമയങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. ഒരുമിച്ചല്ല, പല സമയ ചിലപ്പോൾ ജില്ലകളിൽ തന്നെ നവംബറിലുണ്ട്, ഡിസംബറിലുണ്ട്, ഒക്ടോബർ, സെപ്റ്റംബർ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ആ രീതിയിലാണ് പരീക്ഷ നടന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ 10 ഒഴിവുകൾ തന്നെ നിലവിലുണ്ട്. എന്നാൽ പത്തനംതിട്ടയിൽ ഇവിടെ 4 ഒഴിവ് പറഞ്ഞപ്പോൾ ഇവിടെ 5 ഒഴിവിലേക്ക് എത്തി, 1 ഒഴിവ് കൂടി ഇവിടെ കൂടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 15 ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ എറണാകുളം ജില്ലയിൽ 17 ഒഴിവായിട്ട് അത് മാറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 ഒഴിവ് പറഞ്ഞെടുത്ത് ഇപ്പോൾ 15 ഒഴിവിലേക്ക് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് 3 പറഞ്ഞെടുത്ത് 5 ഒഴിവും എത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകൾ, കൊല്ലത്ത് 8 ഒഴിവുകളുണ്ട്, ആലപ്പുഴ നിലവിൽ 3 ഒഴിവുകൾ, തൃശൂരിൽ 3 ഒഴിവ്, കോട്ടയം 1 ഒഴിവ്, പാലക്കാട് 4 ഒഴിവ്, മലപ്പുറം 5 ഒഴിവ്, വയനാട് 2 ഒഴിവ്, കണ്ണൂര് 8 ഒഴിവുകൾ എന്നിങ്ങനെയാണ് നിലവിൽ ഇതിന്റെ അവസ്ഥ. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് നമ്മളിവിടെ നൽകിയിട്ടിരിക്കുന്നത്. ഇത്രയും ഒഴിവുകളാണ് നിലവിൽ. തിരുവനന്തപുരത്ത് 10 തന്നെയാണ്, കൂടിയിട്ടില്ല. ബാക്കി ജില്ലകളിലാണ് ചെറിയ മാറ്റം. കോഴിക്കോട് ജില്ലയിലാണ് 4-ൽ നിന്ന് 15-ലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു വസ്തുത മനസ്സിലാക്കുക. എറണാകുളത്ത് 17 ഒഴിവാണ് നിലവിലുള്ളത് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കുക. മലപ്പുറത്ത് 5, കണ്ണൂര് 8, കാസർഗോഡ് 5, തൃശൂർ 8, ഈ കൊല്ലം 8 എന്നിങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പോകുന്നത്.
ഇനി നമുക്ക് ഓരോ ജില്ലയും പരിശോധിക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ 88 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത്. 88 അഡ്വൈസ് ആണ് ആകെ പോയിട്ടുള്ളത് മനസ്സിലാക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ 122-ാമതുള്ള വ്യക്തിക്ക് കൂടുവരെ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. 122-ാമത്തെ വ്യക്തിക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ അവസാനമായി ഇത് പോയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. 3/12/19 വന്നു. 3/12/20 ഒരു വർഷം. 3/12/21 രണ്ടു വർഷം. 3/12/22 മൂന്ന് വർഷം. അതായത് 2/12 എന്താണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ 2022 ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. മെയിൻ ലിസ്റ്റിൽ 189 പേരാണ് ഉണ്ടായിരുന്നത്. 85.67 ആയിരുന്നു കട്ട് ഓഫ്. 85.67 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിലാകെ 189 പേരാണ് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുക. ഓപ്പൺ കാറ്റഗറി 122 ആണ് അവസാനമായിട്ട് പോയിരിക്കുന്നത്. ഈഴവ 140 പോയിട്ടുണ്ട്. വിശ്വകർമ്മ 154 ഒക്കെ പോയിട്ടുണ്ട്. ആ ഒരു ഇത് നിങ്ങൾ കാണുക. SSC സപ്ലൈയിൽ 10-ാമത്തെ ആളും ST സപ്ലൈയിൽ 4-ാമത്തെ ആളും പോയിട്ടുണ്ട്. മുസ്ലിം 186-ാമത്തെ വ്യക്തി പോയിട്ടുണ്ട്. എന്നിങ്ങനെ നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ 69 പേർക്കാണ് ഇതുവരെ സോറി അഡ്വൈസ് പോയിരിക്കുന്നത്. 69 പേർക്ക് അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 111-ാമത്തെ വ്യക്തിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ ആകെ 200 പേരാണ് ഉണ്ടായത്. മെയിൻ ലിസ്റ്റിൽ ആകെ 200 പേരാണ്. കട്ട് ഓഫ് 83.67 ആണ്. 83.67 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 200 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 69 പേർക്ക് ആകെ ഈ ഒരു കൊല്ലം ജില്ലയിലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിയമനം അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അവസാനമായി 29/9/2023 ഇതിന്റെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ 39 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഇതുവരെ നല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. പക്ഷേ 39 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അത് ഓപ്പൺ കാറ്റഗറിയിൽ 59-ാമത്തെ വ്യക്തിക്ക് വരെ ഇതിന് ജോലി കിട്ടിയിട്ടുണ്ട്. 59-ാമത്തെ വ്യക്തി. അപ്പൊ 150 പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 150 പേരാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് 72.67 ആയിരുന്നു. 72.67 അതിന് മുകളിലുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. അഡ്വൈസ് 39 പേർക്ക് പോയിട്ടുണ്ട്. ആകെ ഓപ്പൺ കാറ്റഗറി 59 പേർക്ക് 59-ാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ഈഴവ ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. സപ്ലൈയിൽ നിന്ന് 4 ആണ് SC, ST ഇല്ല. മുസ്ലിം സപ്ലൈയിൽ നിന്ന് 1, ബാക്കിയെല്ലാം ഇങ്ങനെ വിശ്വകർമ്മ 108 ഇങ്ങനെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ ഇതുവരെ 16 അഡ്വൈസ്, ഇതുവരെ നല്ല ആകെ 16 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 16 അഡ്വൈസ് ആണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ മെയിൻ ലിസ്റ്റിൽ 100 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 79.33 ആയിരുന്നു കട്ട് ഓഫ്. 79.33 ആണ് കട്ട് ഓഫ്. ഓപ്പൺ കാറ്റഗറിയിൽ 18-ാമത്തെ വ്യക്തിക്ക് വരെ എന്താണ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. 18-ാമത്തെ വ്യക്തി 100 പേരാണ് ലിസ്റ്റ് എന്ന് ഓർക്കണം. ഓക്കെ, SC 26-ാമത്തെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പത്തനംതിട്ട ജില്ല. ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ 10 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 10 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പണിൽ 11-ാമത്തെ വ്യക്തി വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 149 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 82.33 ആയിരുന്നു കട്ട് ഓഫ് എന്ന നമ്മുടെ മനസ്സിലാക്കുക. 82.33. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്ന 70 പേർക്ക് അവിടെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 70 പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 104-ാമത്തെ വ്യക്തിയും ഈഴവയിൽ 106-ാമത്തെ വ്യക്തിക്കും മുസ്ലിമിൽ 152, LC 184, വിശ്വകർമ്മ 101 എന്നിങ്ങനെ കിട്ടിയിട്ടുണ്ട്. SC ST സപ്ലൈയിലേക്ക് വന്നിട്ടുണ്ട്. 4-ഉം 2-ഉം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ആകെ 192 പേരാണ് മെയിൻ ലിസ്റ്റിൽ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 70 പേർക്ക് ജോലിയുടെ ഓപ്പൺ കാറ്റഗറിയിൽ 104-ാമത്തെ വ്യക്തിക്ക് വരെ കിട്ടിയിട്ടുണ്ട്. കട്ട് ഓഫ് 82.33 ആയിരുന്നു. 82.33 ആണ് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കട്ട് ഓഫ്. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ ഇടുക്കി ജില്ലയിൽ 32 നിയമനം നടന്നിട്ടുണ്ട്. അഡ്വൈസ് പോയിട്ടുണ്ട്. 32 അഡ്വൈസ് ആണ് ഇടുക്കി ജില്ലയിൽ പോയിരിക്കുന്നത്. അവസാനം 8/9/2023 ഇടുക്കി ജില്ലയിലാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 65-ാമത്തെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഈഴവ 65, അങ്ങനെ ആ രീതിയിൽ പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 101 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 101 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കട്ട് ഓഫ് 72.33 ആണ്. കട്ട് ഓഫ് 72.33. ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ 86 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 86 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 142-ാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് കിട്ടിയിട്ട് ഈഴവ 142 ഓപ്പൺ ടേണിൽ പോയിട്ടുണ്ട്. SC 11,
മുസ്ലിം 174, OBC 135 ഓപ്പണിൽ പോയിട്ടുണ്ട്. അങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. 205 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായത്. മെയിൻ ലിസ്റ്റിൽ 205 പേര് ടോട്ടൽ. അതിൽ നിന്ന് 86 അഡ്വൈസ് ലഭിച്ചു. കട്ട് ഓഫ് 76 ആയിരുന്നു. 76 അതിന് മുകളിലുള്ള 205 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. 76 ആയിരുന്നു കട്ട് ഓഫ് തൃശൂർ ജില്ല. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ നിലവിൽ ഇതുവരെ 85 പേർക്ക് അഡ്വൈസ്, അതായത് 85 പേർക്കാണ് ലാബ് അസിസ്റ്റന്റ് പാലക്കാട് ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 95-ാമത്തെ വ്യക്തിക്ക് നിയമനം അഡ്വൈസ് പോയിട്ടുണ്ട്. ആകെ മെയിൻ ലിസ്റ്റിൽ 199 പേരാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ 199 പേരുണ്ട്. കട്ട് ഓഫ് 84 ആയിരുന്നു. ഇത്രയാണ്, 84 ആയിരുന്നു കട്ട് ഓഫ്. അടുത്ത മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ 88 അഡ്വൈസ് ആകെ പോയിട്ടുണ്ട്. 88 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ. അതിൽ 130-ാമത്തെ ഓപ്പൺ കാറ്റഗറിക്കാരന് ജോലി കിട്ടി. 130-ാമത്തെ ഓപ്പൺ കാറ്റഗറിക്കാരനും 132-ാമത്തെ ഇഴവക്കാരനും ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 135-ാമത്തെ മുസ്ലിം, അതിൽ SC ST സപ്ലൈയിലേക്ക് വന്നു, LCIയും സപ്ലൈയിലേക്ക് വന്നു. അങ്ങനെ വിശ്വകർമ്മ 148, SAUC 162, ഇങ്ങനെ അതീവരെ 83, ഇങ്ങനെ ഈ ഒരു കിട്ടിയിട്ടുണ്ട്. ആകെ 198 പേരാണ് മലപ്പുറം ജില്ലയുടെ ലാബ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 88 അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് കൂടി ഓർക്കുക. കട്ട് ഓഫ് 76 മാർക്കായിരുന്നു. ഇതാണ് 76 മാർക്ക്. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ 61 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 61 പേർക്ക് അഡ്വൈസ് പോയി. 10/2/2021 റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു എന്ന് കൂടി ഓർക്കുക. 61 അഡ്വൈസിൽ 69-ാമത്തെ വ്യക്തി ഓപ്പൺ കാറ്റഗറിയിൽ പോയ വ്യക്തിയാണ്. 187 പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 187 പേർ. 83 ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഇനി വയനാട് ജില്ലയിലേക്ക് വന്നാൽ 28 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 28 പേർക്ക് അഡ്വൈസ്. 7/9/2021 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. 28 അഡ്വൈസിൽ ഓപ്പൺ കാറ്റഗറിയിൽ 31-ാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ ആകെ 102 പേരാണ് വയനാട് ജില്ലയുടെ ഈ ഒരു ലാബ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 102 പേർ. അത് 70.67 ആയിരുന്നു കട്ട് ഓഫ്. 70.67 ആയിരുന്നു കട്ട് ഓഫ്. 2018 ഇതിന്റെയൊക്കെ പരീക്ഷ നടന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2021 ചേഞ്ചിന് ശേഷമല്ല, 2018 മുതലാണ് ഈ ഒരു ചേഞ്ച് എന്ന് കൂടി മനസ്സിലാക്കുക. അന്ന് പ്രിലിംസും മെയിൻസും ഒന്നുമില്ല, ഒറ്റ പരീക്ഷയേ ഉള്ളൂ. പക്ഷെ ഇപ്പം മെയിൻസ് പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പൊ 70.67 ആണ് വയനാട് ജില്ലയുടെ കട്ട് ഓഫ്. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ 67 അഡ്വൈസ് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ പോയിട്ടുണ്ട്. 67 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 81-ാമത്തെ വ്യക്തിക്ക് വരെ അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്. ആകെ മെയിൻ ലിസ്റ്റിൽ 198 പേരാണുള്ളത്. മെയിൻ ലിസ്റ്റിൽ 198 പേര്. 83.67 ആയിരുന്നു കട്ട് ഓഫ്. 83.67 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കാസർഗോഡ് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ 49 അഡ്വൈസ് ആകെ പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയ്ക്ക് 49 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 63-ാമത്തെ വ്യക്തിക്ക് ജോലി കിട്ടി. ആകെ മെയിൻ ലിസ്റ്റിൽ 151 പേരാണുള്ളത്. 151 പേര്. കട്ട് ഓഫ് 79 ആയിരുന്നു. 79 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ള 151 പേരുണ്ട്. 49 അഡ്വൈസ് പോയിട്ടുണ്ട്. 63-ാമത്തെ ഓപ്പൺ കാറ്റഗറിക്കാരന് കൂടി ഇതിൽ എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇത്രയുമാണ് ജില്ലയുമായി ബന്ധപ്പെട്ട കട്ട് ഓഫ് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിലബസ് ആണ് നോക്കുന്നത്. സിലബസ് നോക്കാം. സിലബസ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെയിൻ പരീക്ഷാ സിലബസ് ആണ്. മെയിൻ പരീക്ഷയുടെ സിലബസ്, മെയിൻ പരീക്ഷ എന്താണ്? നമ്മുടെ LDC യുടെ സമാന സിലബസ്. LDC യുടെ സമാന സിലബസ്, സെക്രട്ടേറിയറ്റ് OA യുടെ സമാന മെയിൻ സിലബസ്, എല്ലാത്തിനും മെയിൻ സിലബസ് സെയിം. സെയിം, നിങ്ങൾ മനസ്സിലാക്കുക. LDC യുടെ സെയിം സിലബസ്, സെക്രട്ടേറിയറ്റ് OA സെയിം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ലബോറട്ടറി അസിസ്റ്റന്റ് എന്താണ്? സെയിം സിലബസ്. ഇനിയിപ്പോ അടുത്ത ദിവസം നടക്കുന്ന ലാബ് അറ്റൻഡർ പരീക്ഷ എന്താണ്? സെയിം സിലബസ്. എന്നിങ്ങനെയാണ് നമുക്ക് പോകുന്നത്. അപ്പൊ ഒരു പരീക്ഷയുടെ സിലബസ് കൃത്യമായി പഠിച്ചാൽ വരുന്ന മറ്റു പരീക്ഷകൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായി മാറിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. LDC യുടെ സെയിം സിലബസ്, ചരിത്രം 5, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഭൂമി കേരള ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6, ഭൗതികശാസ്ത്രം രസതന്ത്രം 3, കലാകായികം സാഹിത്യ സംസ്കാരം 5, കമ്പ്യൂട്ടർ അടിസ്ഥാനപരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5, ആനുകാലികം വിഷയങ്ങൾ 20, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. അങ്ങനെ 100 മാർക്കിന്റെ ഇത്. നമ്മളിത് മറ്റേ പരീക്ഷകളിലൊക്കെ പറയുന്നതാണ്. MEM ഉം CA യും പ്രാധാന്യം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക. CA യും വളരെ പ്രാധാന്യത്തോടെ, കാരണം 50 മാർക്കാണ് ഇത്ര ഏരിയ കവർ ചെയ്ത. 50 മാർക്ക് വളരെ ക്രൂഷ്യലായ ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ. ഇനി പ്രിലിംസിലേക്ക് വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് പ്രിലിംസ്. എന്താണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള 60 മാർക്കിന്റെ GK, റിനൈസൻസ്, കറണ്ട് അഫയേഴ്സ്, 20 മാർക്കിന്റെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും, 20 മാർക്കിന്റെ
കണക്ക് എന്നിങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ കണക്ക് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതാ 8 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു സാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും, ദൂരവും. 10 മാർക്ക്. പിന്നെ ഘടന ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട സ്ഥാന നിർണ്ണയം, ഇവിടെയും 10 മാർക്ക്. അങ്ങനെ ആകെ 20 മാർക്ക്. ഇവിടത്തേക്ക് വന്നാൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടി 10 മാർക്ക്, 5 5 എന്ന് വേണം കണക്കാക്കാം. ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അതിരു അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിന്റെ പരിപ്രവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും എന്നാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി എന്നതിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് നാച്ചുറൽ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും അനുഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇത്രയും പഠിച്ച 10 മാർക്ക്. എന്നിങ്ങനെയാണ് 20 മാർക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ 60 മാർക്കിന്റെ GK കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്. റിനൈസൻസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഈ ആറാമതായി തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്ന പേരുകൾ കണ്ട, ആ പേരുകൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു. ആ പേരുകൾ തന്നിരിക്കുന്ന ആളുകളെ കൃത്യമായി പഠിക്കുക. പാഠപുസ്തകത്തിലെ ബാക്കി തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ ഇതാ ഈ 60 മാർക്ക് എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാബ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. സിലബസ് നമ്മൾ പറഞ്ഞു, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പറഞ്ഞു, എത്ര ഒഴിവുകൾ നിലവിലുണ്ട്, വിജ്ഞാപനം വരുമ്പോഴുള്ള ഒഴിവുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു, അതിന് ഓരോ ജില്ലയിലും എത്രയായിരുന്നു മുൻവർഷത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു, നിലവിലെ നിയമന നില എത്രയാണ്, ഓരോ ജില്ലയിലും എത്ര നിയമനം കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ നിങ്ങൾ അത് വെച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല രീതിയിലോ മോശം എന്തോ ആയിക്കോട്ടെ കമന്റ് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.